പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തൃക്കാക്കര ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പ്രചാരണം ആരംഭിച്ചപ്പോഴും ഇടതുമുന്നണിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. ആദ്യം മാധ്യമങ്ങൾ CPM സ്ഥാനാർത്ഥി എന്ന പേരിൽ പുറത്തുവിട്ട വാർത്താ പ്രവർത്തകരിൽ ഉൾപ്പെടെ ആശയക്കുഴപ്പമുണ്ടാക്കിയെങ്കിലും മുന്നണി കൺവീനർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ CPMഉം LDFഉം ഉണർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് സംഭവിച്ച പിഴവുകൾ തിരുത്തിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് തൃക്കാക്കരയിൽ LDF കടക്കുന്നത്. CPM സ്ഥാനാർത്ഥിയെ ചൊല്ലി പ്രതിപക്ഷ വിവാദങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും അത് തങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന തിരിച്ചറിവിൽ വിവാദം അവസാനിപ്പിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. സർവസന്നാഹങ്ങളുമായി എണ്ണയിട്ട യന്ത്രം പോലെ CPM സംഘടനാ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ ഉമാ തോമസിനും കോൺഗ്രസിനും ഇത്തവണ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്ന് വേണം കരുതാൻ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വൻ മുന്നേറ്റം നടത്തി ഭരണതുടർച്ച നേടിയപ്പോഴും CPM ആദ്യം ചെയ്തത് തങ്ങൾക്ക് തിരിച്ചടി നേരിട്ട മണ്ഡലങ്ങളിൽ സംഭവിച്ചത് എന്താണെന്ന് പഠിക്കലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ UDFന്റെ കോട്ടകളിലുണ്ടായ വോട്ട് ചോർച്ചയിൽ പോലും പാർട്ടി നടപടികൾ സ്വീകരിച്ചു. ഇത്തരമൊരു തെറ്റുതിരുത്തലിലും പാർട്ടി നടപടിക്കും വേദിയായ മണ്ഡലം കൂടിയാണ് തൃക്കാക്കര. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ തങ്ങൾക്ക് പിഴച്ചത് എവിടെയാണെന്ന ഉത്തരം CPMന്റെ കയ്യിലുണ്ട്. ഈ വീഴ്ചകൾ തിരുത്താനുള്ള തന്ത്രങ്ങൾ പാർട്ടി നേരത്തെ ആവിഷ്കരിച്ചിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ പാർട്ടി വോട്ടുകളുണ്ടായ ചോർച്ച സംഘടനാ വീഴ്ചയായി CPM കണ്ടെത്തിയിരുന്നു. ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM നടത്തി. തൃക്കാക്കര പോലെ നഗര കേന്ദ്രീകൃത മണ്ഡലത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാൾ ഒരു പ്രൊഫഷണലിനെ ഇറക്കുന്നത് ഗുണം ചെയ്യുമെന്ന നിരീക്ഷണം CPMന് നേരത്തെയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി അംഗമായ ഡോക്ടർ ജോ ജോസഫിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ ജോ ജോസഫ് വോട്ട് തേടുമ്പോൾ കഴിഞ്ഞ തവണ സംഭവിച്ച പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ പഴുതടച്ച പ്രവർത്തനങ്ങളുമായി മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലുണ്ട്. പി രാജീവിന്റെ നയരൂപീകരണ മികവും എം സ്വരാജിന്റെ പ്രായോഗികതയും ചേരുമ്പോൾ തൃക്കാക്കരയിൽ മികച്ച ഫലം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇടത് അനുഭാവികൾ. CPM വോട്ട് ചോരാതിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കലാണ് പി രാജീവിന്റെ പ്രധാന ചുമതല. മണ്ഡല സെക്രട്ടറി എം സ്വരാജ് ആകട്ടെ സംഘടനാ സംവിധാനം കൃത്യമായി ചലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. ഈ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്താനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും തൃക്കാക്കരയിലുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ചികിത്സാർത്ഥ വിദേശത്താണെങ്കിലും തൃക്കാക്കരയിൽ പാർട്ടി സംവിധാനം കൃത്യമായി ചലിപ്പിക്കാൻ മൂന്ന് നേതാക്കളെയാണ് CPM നിയോഗിച്ചിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള യുവനേതാക്കളായ എം സ്വരാജിനും പി രാജീവിനുമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ട ചുമതല. ഇവർക്കൊപ്പം മുൻമന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായ EP ജയരാജനും ചേർന്നാണ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഘടനാ തലത്തിലും ഇതിനോടകം പ്രാഗൽഭ്യം തെളിയിച്ച മൂന്ന് പേരാണ് ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കുന്നത്. ബൂത്ത് തലം മുതൽ പാർട്ടിയെയും മുന്നണിയും സജീവമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് CPM തയ്യാറെടുക്കുന്നത്. മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റികൾ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ചുമതലയിലാണ് പ്രവർത്തിക്കുക. വോട്ടുറപ്പിക്കാനും വോട്ട് ഉയർത്തുവാനുമുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കും. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കും ഓരോ ലോക്കൽ കമ്മിറ്റിയുടെ ചുമതലയും നൽകിയിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് 4 മുതൽ 6 വരെ ബൂത്തുകളുടെ ചുമതല നൽകിയപ്പോൾ ഓരോ ബൂത്തിൻ്റെയും ചുമതല ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകിയാണ് വോട്ടുറപ്പിക്കുന്നത്. തങ്ങൾ ഓരോ ബൂത്തിലും പഴുതടച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി CN മോഹനനും പറയുന്നത്. ജില്ലയിലെ പ്രധാന പ്രവർത്തകർ വന്ന് എല്ലാവരെയും കണ്ട് സംസാരിച്ച് വോട്ട് ചോദിക്കുന്ന പ്രചാരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.